നമസ്കാരം. സമദൂരമല്ല സമുദായ ദൂരം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ആദ്യം ബംഗളൂരുവിൽ ഒന്ന് പോയി വരാം. തെരഞ്ഞെടുപ്പിന് ശേഷം യെദ്യൂരപ്പ ഏക് ദിൻ കാ മുഖ്യമന്ത്രി ആയതിനു പിന്നാലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി രണ്ടാം തവണ JDS നേതാവ് കുമാരസ്വാമിയുടെ സത്യപ്രതിജ്ഞ. 38 അംഗങ്ങളുടെ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി കസേരയിലെത്തിയത് 78 അംഗങ്ങളുള്ള പാർട്ടിയുടെ പിന്തുണയോടെ. 108 അംഗങ്ങളുടെ പാർട്ടി പ്രതിപക്ഷത്തും. ഭൂരിപക്ഷം എന്ന നമ്പർ ഗെയിമിൽ ഇതെല്ലാം സാധാരണ. പണ്ട് വിമോചന സമരത്തിന് ശേഷം 1960 വന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സർക്കാരിൽ ചെറിയ പാർട്ടിയായിരുന്ന PSPയുടെ നേതാവായ പട്ടം തണുപിള്ളയെ വലിയ പാർട്ടിയായ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കിയതുപോലെ. പട്ടം മുഖ്യമന്ത്രിയായത് തലയെടുപ്പ് കൊണ്ട്. കുമാരസ്വാമിയെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചത് കോൺഗ്രസിൻ്റെ തന്ത്രവും. കർണാടകയിൽ ഇനി കുമാര സംഭവം. പാളയത്തിൽ പടവെട്ടിത്തുടങ്ങിയെന്നാണ് KP മണികുമാരൻ എനിക്ക് തന്ന രഹസ്യ വിവരം. നമ്മളൊരു ചെറിയ ഭൂകമ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി, പിന്നെ ഇവിടെ വരാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ സുനാമിയായിരിക്കും. പക്ഷെ അച്ഛാ, ഈ ഭൂകമ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ചരിത്രം ഈ MN നമ്പ്യാരെ നമുക്ക് MGR ആക്കാം. MGR അതിനെ കമ്മാരനെയും സുരേന്ദ്രനെയും ഈ ബോസിനെയും അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്യുന്നൊരു പക്ക മാസ് പണം തന്നെ വേണ്ടത്. ನಾನು ಹರದನಹಳ್ಳಿ ದೇವೇಗೌಡ ಕುಮಾರಸ್ವಾಮಿ ಎಂಬ ಹೆಸರಿನ ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಕನ್ನಡ ನಾಡಿನ ಜನತೆಯ ಹೆಸರಿನಲ್ಲಿ ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ. ಇದೊರು ಕಥೆಯಲ್ಲ ಮುಳ್ಳ, ಇದಾನ ಯಥಾರ್ಥ ಚರಿತ್ರ. நிக்கிற மாதிரி அந்தால ஒன்னு எம்ஜிஆர் கிடையாது, MN நம்பியார். வெல்ல சத்யபிரதிஜா சடங்கு ராஜ்யத்தை பிரதிபட்ச பார்ட்டிகளோட ஐக்கியம் விழிச்சொதுன அபூர்வ சம்பவமாய். முக்கியசத்ருவினை பேடிச்சு முள்ளு முறுக்கு மூர்க்கன் பாம்பு கல்லு காஞ்சிரக்குட்டி தொடங்கி சகல எதிராளிகளும் கூடி கை கொடுத்து நிற்கிற அபூர்வ காழ்ச. യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും മായാവതിയും ഒരേ വേദിയിൽ വന്ന ബംഗളൂരുവിലെ കാഴ്ച വെറുമൊരു മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാത്രമായിരുന്നില്ല. അയ്യോ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. നിന്നെ പറ്റി ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല കൂട്ടുകാരാ. സുഖാണോ? ബംഗാളിലെ നമ്പ്യാർമാരെ ആ ബോസ് എന്ന് വിളിക്കുന്നത് മേൽജാതിയാ. ഇവിടെ നിന്ന് പോയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയെ പക്ഷേ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ മുൻനിരയിൽ കൈകൊരുത്തു നിൽക്കാൻ കണ്ടില്ല. കാരാട്ട് ലൈനാണല്ലോ, വലിഞ്ഞ് നിന്നതാവും. വയറോടിൽ ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ മച്ചാനെ, ബൈപ്പാസ് എത്തുമ്പോൾ ജുവറാകും മച്ചു. വൈ ഫീലിംഗ് സാഡ് ബറി, ഫർഗെറ്റ് ദാറ്റ് വേ ബറി, നോട്ട് ഓൺലി റോഡ് ബറി ബട്ട് ഓൾസോ റിവർ ബറി. കോൺഗ്രസിന്റെ അയലത്ത് പോലും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം ഇരുന്ന് പങ്കെടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യും എന്ന കൃത്യമായ നിലപാട് അറിയിക്കുമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഇന്നത് പ്രഖ്യാപിച്ചു. ഒരു മുന്നണിക്കും പിന്തുണ പ്രഖ്യാപിക്കാതെ അവിടെയും ഇവിടെയും തൊടാത്ത പിന്തുണ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് NSS നൽകിയ സംഭാവനയായ സമദൂര സിദ്ധാന്തം പിൻപറ്റുകയല്ല വെള്ളാപ്പള്ളി. മനസാക്ഷി ദൂരവുമല്ല, സ്ഥാനാർത്ഥിക്ക് സമുദായവുമായുള്ള അടുപ്പമല്ല, ദൂരം കണക്കിലെടുത്താണ് നിലപാട്. ഏറ്റവും ദൂരം കുറഞ്ഞവർക്ക് വോട്ട്, അതായത് സമുദായ ദൂരം. ഈ ദൂരത്തിലുള്ള സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുകയാണ് അടുത്ത നടപടി. അച്ഛൻ അവിടെ ഇവിടെയും തൊടാതെ ഒന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇവിടെയും തൊടാതെയോ? അതായത് പറയണോ? എന്നാ പറയണ്ട, പറയണ്ടേ, എന്നാ പറയണം. ആസന്നമായ ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി SNDP യോഗത്തെ സേവിക്കുകയും യോഗത്തോട് കൂടു പുലർത്തുകയും യോഗ നിലപാടുകളോട് സഹകരിച്ച് പോരുന്നതുമായ സ്ഥാനാർത്ഥിയെ തിരിച്ചറിഞ്ഞ് സഹായിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ യൂണിയനുകൾക്ക് നിർദ്ദേശം നൽകുവാൻ തീരുമാനിച്ചു. നന്ദേട്ടനായിരിക്കുമോ? കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? എന്തുകൊണ്ടാണ് മുന്നണികളിൽ ഒന്നിന് പിന്തുണ പ്രഖ്യാപിക്കാത്തത്? മുന്നണികളെ നോക്കി തീരുമാനിക്കാൻ പറയാൻ സാധ്യതയില്ലല്ലോ. പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികളാണ് ഞങ്ങൾക്ക്, നിങ്ങൾ പറഞ്ഞ പോലെ തീരുമാനിക്കാനല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. സമുദായ ദൂരം അണികൾ കണ്ടുപിടിക്കുമെങ്കിൽ പിന്നെ സമുദായ നേതൃത്വത്തിന്റെ നിലപാടിന് എന്ത് പ്രസക്തി? പ്രസക്തി ഉണ്ട്, അത് നിങ്ങളുടെ യുക്തിക്ക് നിങ്ങൾക്ക് തോന്നിയതാണ്. ഞങ്ങളുടെ യുക്തിക്ക് തോന്നിയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ യുക്തിക്ക് തോന്നിയതും ഈ സന്ദേശമത് ചെല്ലുമ്പോൾ ആ വരികൾക്കിടയിലൂടെയുള്ള സന്ദേശം മനസ്സിലാക്കാനുള്ള വിവേകം ഞങ്ങളുടെ സമുദായ അംഗങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. LDF സ്ഥാനാർത്ഥിക്കാണ് പ്രചാരണത്തിൽ മേൽക്കൈ എന്ന മുൻ നിരീക്ഷണം തിരുത്തി കൺഫ്യൂഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി. പ്രവർത്തനത്തിൽ സജിച്ചെറിയാനാണ് ഇപ്പോൾ മുമ്പിലെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഞാൻ മാറുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ മുൻപേ എന്ന നിലയിൽ ത്രികോണ മത്സരം വളരെ ശക്തമായി നടക്കാനുള്ള അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് ആയാലും തിരക്കേടില്ല, BJP ആയാലും തിരക്കേടില്ല, അതായത് UDF, LDF, NDA കെട്ടക്കൊട്ടയ്ക്ക് പ്രചരണ രംഗത്ത് ആരും മോശമല്ലാത്ത ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നു. തന്ത്രപരമായ നിലപാടാണ് ഇതെന്ന് വ്യാഖ്യാനിക്കാമല്ലോ. എന്ന് നിങ്ങളുടെ സൗകര്യം പോലെ വ്യാഖ്യാനിക്കാം. ഓരോരുത്തരും അവരവരുടേതായ വ്യാഖ്യാനം അനുസരിച്ചിരിക്കാം. ഒരു മുന്നണിക്കും കൊടുത്ത് അതുകൊണ്ട് ജയിച്ചാൽ നിങ്ങൾ അതിൻ്റേതായ പ്ലസ് ഞങ്ങൾക്ക് തരാറില്ല, തോറ്റാൽ നിങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ചുറ്റിയൊക്കെ അടിക്കാൻ നടക്കും. അതാണല്ലോ നിങ്ങൾ ഞങ്ങളോട് ഇതിക്ക് മുമ്പ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മുന്നണിക്കും ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കാനല്ലോ ഞാൻ പറഞ്ഞത്. NSS പറയുന്ന സമദൂര നിലപാടാണോ ഇത്? സമദൂരമല്ല, ഇതിനകത്ത് ഒരു ദൂരമുണ്ട്. അതായത് സമുദായത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ദൂര സമദൂരമാകുന്നത്? സമുദായത്തിൻ്റെ നയത്തോട് യോജിക്കുന്നവൻ, സമുദായത്തെ സ്നേഹിക്കുന്നവൻ എന്ന് പറയുമ്പോൾ തന്നെ സമദൂരമല്ലല്ലോ. സമുദായത്തിൻ്റെ നയങ്ങളോട് യോജിക്കുന്നവൻ, അതോടെ കൂറു പുലർത്തുന്നവൻ, യോഗ നിലപാടുകളോട് സഹകരിച്ച് പോരുന്നവൻ എന്ന് പറയുമ്പോൾ സമദൂരമല്ല. എല്ലാവരെയും ഒരുപോലെ സുഖിപ്പിക്കലാണോ? മൂന്നാം നാലാമത്തവനെയും സുഖിപ്പിക്കാൻ, ഇനി ഉള്ളവനെ എല്ലാം സുഖിപ്പിക്കാൻ. കാരണം അറിയപ്പെടുന്ന മൂന്ന് പേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, അറിയപ്പെടാത്ത 10-12 പേരെയും കിടപ്പുണ്ടെന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോൾ കോൺഗ്രസ് അങ്ങോട്ട് ജയിച്ച് നിൽക്കട്ടെ, എന്ത് ചുക്ക് സംഭവിക്കാനാണ്? അവിടെ സജീച്ചെറിയാൻ അങ്ങ് തോറ്റ്
ഈ സർക്കാരിന് എന്ത് ദുഃഖം സംഭവിക്കാനാണ്? ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ആര് ജയിച്ചാലും ആര് തോറ്റാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാനില്ല. വോട്ട് ചോദിച്ച് ആരും ഇങ്ങോട്ട് വരേണ്ട എന്ന് മുമ്പ് കോൺഗ്രസ്സുകാരോട് പറഞ്ഞതോ? കാരണം എന്നെ ജയിലിലാക്കിയത് ആരാ? ഇവിടുത്തെ കെ പി സി സി പ്രസിഡന്റ് എഴുതി കൊടുത്തു. എഴുതി കൊടുത്തപ്പോൾ ഒട്ടും താമസിയാതെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരവിട്ട് എന്നെ ജയിലിലാക്കാൻ. ഞാൻ പറയുന്ന നീ ഇമോഷൻ ആവരുത്. ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോ. അപ്പോ ആഭ്യന്തരമന്ത്രി അപ്പൊ ഇപ്പൊ പറയുന്നത് കോൺഗ്രസിന്റെ ന്യായം എന്താ പറയണത്? ആ സുധീരൻ പോയല്ലോ. ആ സുധീരൻ കോൺഗ്രസിലെ പ്രതിപക്ഷമായിരുന്നു. ആ പോയല്ലോ എന്നുള്ളതുകൊണ്ടും ആ ചെയ്ത തെറ്റാണെന്ന് പറയാൻ ഒരു കോൺഗ്രസ്സുകാരനോട് തയ്യാറായോ? നിങ്ങളെന്താ പറയാത്തത്? ഒരു കരയോഗത്തിന്റെ സെക്രട്ടറിയെ പോലും ആണെങ്കിലും രാജ്യം അറസ്റ്റ് ചെയ്യാനായിട്ട് രമേശ് ചെന്നിത്തല ഉത്തരവിടുവോ? അപ്പൊ എന്നോട് കാണിച്ച പ്രതികാരം ഞാൻ എന്ത് തെറ്റിയിട്ടാണ്? ഹൈക്കോടതി എന്ന് പറഞ്ഞ ഒന്നുണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ഈ പ്രൊട്ടക്ഷൻ കിട്ടിയത്? ആ എന്റെ വേദന ആരോട് പറയും? ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ആര് ജയിച്ചാലും ക്രെഡിറ്റ് അവകാശപ്പെടാനുള്ള എട്ടുകാലി മമ്മൂഞ്ഞ് മോഡൽ തന്ത്രമാണോ? ഒരു കാരണവശാലും ഞാൻ എട്ടുകാലി മമ്മൂഞ്ഞാകല. ആന പ്രസവിച്ചാലും എന്റെ ഉത്തരവാദിത്വം ഞാനാണെന്ന് പറഞ്ഞു വരുന്ന ചില സമുദായ നേതാക്കന്മാരുണ്ട്. അങ്ങനെയൊന്നും ഞാൻ എട്ടുകാലി മമ്മൂഞ്ഞാകല. ബി ഡി ജെ എസിന്റെ നിലപാടിനെ കുറിച്ച് എന്താണ് മൗനം പാലിക്കുന്നത്? ബി ഡി ജെ എസിനെ പറ്റി പറയാനായിട്ട് അവർ മൗനമായ ഇടയിലേ കിടക്കണം ഇപ്പൊ. അതെ, അവരൊന്നും അനങ്ങുന്നില്ല, മിണ്ടുന്നില്ലല്ലോ. പിന്നെ അവരെ കുത്തി ഉണർത്തിയിട്ട് എനിക്കെന്ന കാര്യം? അച്ഛാ വേണ്ട, വീട്ടിൽ പോ, മര്യാദക്ക് വീട്ടിൽ പോ. വെള്ളാപ്പള്ളിയുടെ ഈ അഴകുഴമ്പൻ നിലപാട് പ്രഖ്യാപനം കൊണ്ട് ഗുണമുണ്ടായി. മൂന്ന് മുന്നണികളും ഇത് തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചു തുടങ്ങി. വരികൾക്കിടയിലൂടെ സൂക്ഷ്മമായി വായിച്ചു നോക്കിയപ്പോഴാണ് എസ് എൻ ഡി പി നിലപാട് അനുകൂലമെന്ന് മൂന്ന് കൂട്ടർക്കും മനസ്സിലായത്. ഇതുതന്നെയായിരുന്നു വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചതും. അത് നല്ലൊരു നിലപാടാണ്. നേരത്തെ അവിടെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അതിൽ നിന്ന് മാറി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എസ് എൻ ഡി പിയുടെ ഈ തീരുമാനം യു ഡി എഫിന് ഗുണകരമാകും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ആരോടും ഞങ്ങളങ്ങനെ ഞങ്ങൾക്കൊരു പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടാറില്ല. എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. വോട്ടർമാരാണ്. വോട്ടർമാരെന്നുള്ള നിലയിൽ അവർ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം എടുക്കും. അങ്ങനെ എടുക്കുന്ന തീരുമാനം സ്വാഭാവികമായും എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സമുദായത്തെ സഹായിച്ചവർക്കായിരിക്കണം ഇപ്രാവശ്യത്തെ വോട്ട് സമുദായാംഗങ്ങൾ നൽകേണ്ടതെന്നുള്ള വെള്ളാപ്പള്ളിയുടെ ആ നിർദ്ദേശം അങ്ങേറ്റ സ്വാഗതാർഹമാണ്. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. വോട്ട് ആർക്കു ചെയ്യണം എന്ന് താലൂക്ക് യൂണിയൻ തീരുമാനിക്കുമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചതോടെ എസ് എൻ ഡി പി ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ ഓഫീസിലേക്ക് നേതാക്കളുടെ രാഷ്ട്രീയ തീർത്ഥാടനം തുടങ്ങി. ആദ്യം വന്നത് കോടിയേരിയാണ്. പിന്നാലെ എം എം ഹസനും കുമ്മനവും എത്തി. ചില്ലറക്കാരല്ല വന്നത് മൂന്ന് പാർട്ടികളുടെയും സംസ്ഥാന അമരക്കാർ. സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. അങ്ങടയിലുണ്ട്.
സ്വാഗതാർഹമാണ്. ജനങ്ങൾക്കിടയിൽ കൂടി വായിക്കാൻ പറ്റുന്ന വിധത്തിലാണ് പറഞ്ഞത്. അതെ, സംബന്ധിച്ച് എല്ലാ ആളുകളെയും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. വിവിധ നേതാക്കന്മാരെ, വ്യക്തികളെ, വോട്ടർമാരായിട്ടുള്ള ആളുകളെല്ലാം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എസ് എൻ ഡി പി യൂണിയൻ്റെ ഓഫീസ് സന്ദർശിച്ചു, അവരുടെ ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്തു. മക്കളെ, എന്താ പറഞ്ഞു മക്കളെ? അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപന മകനെ ആയതുകൊണ്ട് മതേതര ജനാധിപത്യ ചേരിയോടൊപ്പം അവർ സഹായിക്കും എന്ന പ്രതീക്ഷയാണ് ആ പ്രഖ്യാപനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെ കണ്ട് എല്ലാ പിന്തുണയും സഹായവും ഞങ്ങൾക്ക് നൽകണം എന്ന് അഭ്യർത്ഥിച്ചത്. മക്കളെ, എന്താ പറഞ്ഞു മക്കളെ? കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വളരെ നിർദാക്ഷിണ്യം വേട്ടയാടുകയായിരുന്നു വാട്ട്സ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാക്കന്മാർ. ഇപ്പോൾ എൽ ഡി എഫ് എന്തെല്ലാം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് ഏറ്റുവാങ്ങേണ്ടി വരിക എസ് എൻ ഡി പി യോഗത്തിന്. അതുകൊണ്ടൊരു യാഥാർത്ഥ്യത്വ ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു തിരിച്ചറിവിന് സമുദായ അംഗങ്ങൾ തയ്യാറാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എൽ ഡി എഫും യു ഡി എഫും ഈ സമുദായാംഗങ്ങളോട് ചെയ്തിരിക്കുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ ഈ നിയോജകമണ്ഡലത്തിലെ സമുദായ അംഗങ്ങൾ ഒരു വിധിയെഴുത്തിന് തയ്യാറാകും. അത് തീർച്ചയായിട്ടും അത് എൻ ഡി എക്ക് സഹായകരമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. വീണ്ടും ഇടവേള. സ്ഥാനാർത്ഥിയുടെ ജന്മദിന പ്രചാരണം. അപ്പൊ എന്നാലും വയസ്സ് പറയില്ലേ? ഉദ്ദേശം കണ്ടാൽ എത്ര വയസ്സ് തോന്നുന്നു? ചെങ്ങന്നൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയകുമാർ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കേക്ക് മുറിച്ചു. വിജയം അഡ്വാൻസായി ആഘോഷിച്ചതൊന്നുമല്ല, വോട്ട് പിടുത്തത്തിനിടയിൽ ഒരു ജന്മദിന ആഘോഷം. 25 വർഷം മുമ്പ് കൈവിട്ട ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിത്വം വീണ്ടും വന്നത് പമ്പാ നദിയിലൂടെ ഏറെ വെള്ളം ഒഴുകിപ്പോയ ശേഷം 25 കൊല്ലം കഴിഞ്ഞ്. ജന്മദിനവും മാധ്യമങ്ങളെ അറിയിച്ച് ആഘോഷിച്ചത് ഇരട്ടി മധുരമാകണമെങ്കിൽ പക്ഷെ വിജയിച്ചേ മതിയാവൂ. കുഞ്ഞു പാവയ്ക്കിന്നല്ലേ നല്ല നാള് പിറന്നാള്. എന്നാലും വയസ്സ് പറയില്ല? ഉദ്ദേശം കണ്ടാലും എത്ര വയസ്സ് തോന്നുന്നു? വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.